ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. കരടിയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. തേൻ ശേഖരിക്കാൻ പോകുന്നതിനിടയിലാണ് കരടിയുടെ ആക്രമണമുണ്ടായത്. ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ വിജയന്റെ മകൻ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത്. പാലക്കയത്തു നിന്നും കൂട്ടുകാരായ 7 പേർക്കൊപ്പം പ്ലാക്കൽ ചോലയ്ക്ക് മുകളിൽ കാഞ്ഞിരപ്പുഴയുടെ ഭാഗത്തെ 12,000 ഉൾവനത്തിൽ വെച്ച് തങ്ങൾ കരടിക്ക് മുന്നിൽ പെടുകയായിരുന്നുവെന്ന് അഖിൽ പറഞ്ഞു. വീണ്ടുകിടന്ന മരത്തിനടിയിൽ പതുങ്ങിയിരുന്ന കരടി മുന്നിലേക്ക് ചാടുകയായിരുന്നു. ഇതിനിടയിൽ എല്ലാവരും മരത്തിൽ കയറി. മരത്തിൽ കയറുന്നതിനിടയിൽ തന്റെ കാലിൽ കടിക്കുകയായിരുന്നു. പിടിവിടാതെ വീണ്ടും മരത്തിന്റെ മുകളിലേക്ക് തന്നെ കയറിയതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അഖിൽ പറഞ്ഞു. കാട്ടിലേക്ക് പോകുമ്പോഴാണ് ഓടി മരത്തിന്റെ കയറുമ്പോഴാണ് കരടിയാണ് കാലിന് കടിച്ച് പിന്നെ ആൾക്കാരും കൂടി വെച്ച് വിളിച്ച് പോയപ്പോ കരടി ഉരുപ്പുണ്ടായി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അടുത്ത് ആത്തമാരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് വണ്ടിയിൽ വരായിരുന്നു. കാലിൽ നിന്നും വല്ലാതെ ചോര വാർന്നു പോയി. കൂട്ടുകാർ കാട്ടിലൂടെ തന്നെ എടുത്തുകൊണ്ട് നടന്നാണ് ആട്യൻപാറ ചെക്ക് ഡാമിന് സമീപം എത്തിച്ചത്. തുടർന്ന് വാഹനത്തിൽ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചു. അഖിൽ നിലമ്പൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി. ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു. ഉദ്ഘാടനം 9 മാർച്ച് രാവിലെ 10 മണിക്ക് ശോഭിക വെഡിംഗ്സ് നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.